परिशुद्ध दुखना 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 मार्तो मास्लिहा तन दुखना भारत मणिल वन्नु नी विश्वासत्तिन दीपम तन्नु ईशोयुडे मार्गत्तिल जंगले नी चेर्तल्लो भारत मणिल वन्नु नी विश्वासत्तिन दीपम तन्नु ईशोयुडे मार्गत्तिल जंगले नी चेर्तल्लो दुखना दुखना परिशुद्ध दुखना 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 मातो मासलिहा जन दुखना वागिल मरे पोले उल्ले तेरियनमने प्रीतनाय नी यंगले नी स्वंदमाकने देवनादमाकने पावनात्मने तिरुनानमी कने पादेल सदा प्रकाशमाकने आत्मीय ज्ञानमे अले പ്രിയ ദൈവജനമേ, നമുക്കൊത്തിരി സന്തോഷത്തിന്റെ ഒരു ദിവസമാണ് ദുഖാന. അതോടൊപ്പം തന്നെ വലിയ ഓർമ്മപ്പെടുത്തലിന്റെ ദിവസം കൂടി. തീർച്ചയായിട്ടും നമ്മുടെ ഒത്തുചേരലെല്ലാം നമുക്ക് സന്തോഷം നൽകുന്നതാണ്. കൃപയുടെ നാളമായി തന്നുരുതായി ധീരതയോടെ നെഞ്ചിലേക്ക് ശിവായി കരയുടെ ഭാഗ്യ തേജസായി നീതി ചേരമാൻ പെരുമാളിന്റെ രാജാങ്കണം സ്വന്തമാക്കി ആരും ആരും ഇല്ലാത്തൊന്നായി രാജാമായി ഈശനെ നൽകി ചേരമാൻ പെരുമാളിന്റെ രാജാങ്കണം സ്വന്തമാക്കി Thank you.
ആധാരം പണിയാനായി കൈവീശി ഇതാണോ നീ പറഞ്ഞ തോമാശ്ശേരി പുതിയ കൊട്ടാരത്തിനുള്ള പണം വാങ്ങിയാൽ പ്രഭു അങ്ങ് ആരാണ്? അങ്ങ് ഞങ്ങളെ തേടി വന്നല്ലോ. അങ്ങ് ദൈവദൂതന്? കൊട്ടാരം കാണുവാൻ വന്നേ രാജാവ് കൺകളാൽ പൂവിൽ കണ്ടില്ലേ കോപം കാണുന്നേ. എവിടെ നമ്മുടെ പുതിയ കൊട്ടാരം? ശില്പി നമ്മെ വഞ്ചിച്ചിരിക്കുന്നു. സത്യമായും ഞാനങ്ങെ വഞ്ചിച്ചിട്ടില്ല. രാജത്തിന് മനസ്സേ, അന്ന് സ്വപ്നം കാണാത്തൊരു കൊട്ടാരം അങ്ങേക്ക് വേണ്ടി ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. ദൈവമേ, സ്വപ്നത്തിൽ വന്നാദൂതു രാജാവിനെ അറിയിച്ചേ വിഹാരീനക്കായി സ്വർഗേ കൊട്ടാരം തീർത്തല്ലോ. ജ്യേഷ്ഠ, അങ്ങയുടെ പേരിൽ സ്വർഗലോകത്ത് ഒരു കൊട്ടാരം ഞാൻ കണ്ടു. സ്വപ്നത്തിൽ സോദരനെയും സ്വർഗേ ഭൂമിയിൽ ആരും തരാത്തൊരു സന്തോഷം എന്തുകൊണ്ടോ നാം ഇപ്പോൾ അനുഭവിക്കുന്നു. എന്റെ പ്രജകൾ അങ്ങയുടേതാണ്. ഇവർക്കെന്തോ പറയാറുണ്ടല്ലോ. മാർത്തോമായി ഉരുക്കുവാനെന്ന് ആളുകൾ വലിയൊരു കെണിയൊരുക്കി ഒരു പെണ്ണിനെ അവർ ചട്ടം കെട്ടി തൻ കൈക്കുഞ്ഞുമായവളെത്തി. നിങ്ങൾ സുവിശേഷത്തിന്റെ പേര് തടയുന്നത് എന്തിനെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങയുടെ മുമ്പിൽ നിൽക്കുന്ന ഈ സ്ത്രീയെ ഒന്ന് ചോദിച്ചു നോക്കിക്കേ. ദുഷ്ടത തിങ്ങുമ സ്ത്രീ കൈ ചൂണ്ടി ശ്രീഹായാണി കുഞ്ഞിനപ്പൻ വാദം കേട്ടെല്ലാരും ശ്രീഹായി നോക്കി കുറ്റാരോപണം നടത്തി. ഒരിക്കലുമില്ല. എന്റെ ദൈവമായി ഉള്ളിൽ കുറുങ്ങിയ കുഞ്ഞാട് പോൽ സ്നേഹ ആകാശത്തേക്കൊന്നു നോക്കി ആവാ പിതാവേ ഞാനല്ലാവി
ആയുധത്തിലും ഒരുക്കപ്പെട്ട മോദിക്കരഞ്ഞു അവൻ ദൈവം സഹായമയച്ചു. ഉരുക്കപ്പെടുന്നു കരുതിയില്ലല്ലേ. എന്റെ കർത്താവേ, എന്റെ ദൈവമേ, നിന്റെ സ്വർഗത്തിന്റെ വഴി എനിക്ക് കാണിച്ചു തരണം. ആത്മജ്ഞാനത്താൽ നിറഞ്ഞു ശ്രീഹ പൈതലെ നോക്കി ചോദിച്ചു, സത്യം ചൊല്ലെന്നും നീ എന്താണ് സത്യം? സത്യത്തിൽ ആരാണ് ജനകൻ? സത്യത്തിൽ ആരാണ് ജനകൻ? ആകാശത്തിനും ഭൂമിക്കുമിടയിൽ ഏകരക്ഷകനായ എന്റെ യേശുവായുടെ നാമത്തിൽ ഞാൻ ചോദിക്കുന്നു. കുഞ്ഞെ, ആരാണ് യഥാർത്ഥത്തിൽ നിന്റെ അപ്പൻ? കൈ കുഞ്ഞു ചോരക്കുഞ്ഞെന്നാലും തൻ ചിന്നി കൈ ചൂണ്ടിക്കാണിച്ചൊരാളെ ആൾക്കൂട്ടത്തിൽ നിന്നാ ദുഷ്ടൻ തല താഴ്ത്തി അവനെയാ നാട്ടുക കളഞ്ഞു ജനം വിസ്മയപൂർവം സ്തുതിച്ചു. അങ്ങനെ മാർത്തോമാ ദൈവ സഹായത്താൽ മനുജന്റെ ദുഷ്ടത വെട്ടി അവനെ കർത്താവുവാനോളം ഉയർത്തി. മനഃപൂർവ്വം അങ്ങി നശിപ്പിക്കാൻ ആഗ്രഹിച്ചല്ല, പണം തരാമെന്നവര് പറഞ്ഞപ്പോ മനസ്സൊന്ന് പതറി പതറി. ഈ കള്ളത്തരത്തിന് കൂട്ടുനിന്നതിന് എന്നോടും എന്റെ ഭർത്താവിനോടും ക്ഷമിക്കണേ. ഞങ്ങളെ അങ്ങ് പ്രസംഗിച്ച മാർഗത്തിലേക്ക് ചേർക്കണമേ. ശുശ്രൂഷ കാണുമ്പം എൻ്റെ സഹോദരിയുടെ കുഞ്ഞ് ഇടതുകയ്യനാണ്, നല്ലൊരു ആർട്ടിസ്റ്റാണ്, നല്ലപോലെ പാടും, നല്ല തീഷ്ണമതിയാണ്. 35 വയസ്സ്, എൻ്റെ തന്നെ രക്തത്തിൻ്റെ ഭാഗം മരിച്ചു കിടക്കുകയാണ് ഇന്നലെ രാത്രിയിൽ. ഈ ശുശ്രൂഷകളും ഒക്കെ കാണുമ്പോൾ ഞാൻ ഓർക്കുന്ന ഒരു കാര്യം ഇതാണ്, നമ്മുടെ ഈ സംഗീത ശുശ്രൂഷയുടെ ഒടുവിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ അവതരിപ്പിച്ചത് ഈശോയെ രക്ഷയായി കാണുകിൽ സാദരം അമ്മയായി സഭയെ കാണുക. ശരിക്കും പറഞ്ഞാൽ സിറമല ബാറിന്റെ അമേരിക്കൻ സംഗമത്തിന് ഒരു ഒരു 6 മാസം എടുത്ത് ചെയ്ത ഒരു 35 മിനിറ്റ് പ്രോഗ്രാമിന്റെ കുറച്ച് ഭാഗമാണ് ആ കോലടി ഒഴികെ കട്ട് ചെയ്ത് മക്കൾ വെച്ചിരിക്കുന്നത്. ഈശോയെ രക്ഷയായി കാണുന്നുണ്ടെങ്കിൽ നമ്മൾ സഭയെ അമ്മയായി കാണും. കേൾക്കാൻ നല്ല രസമുള്ള ഒരു 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 ചൊല്ലാണിത്. ഈശോയെ രക്ഷയായി കാണുന്നുണ്ടെങ്കിൽ സഭയെ അമ്മയായി കാണും. കേൾക്കാൻ രസമുള്ള ഒരു ചൊല്ലാണിത്. ബട്ട് വട്ട് ഡസ് ഇറ്റ് ഇംപ്ലൈസ്? നമുക്കിന്ന് ശരിക്കും അമ്മയോട് സ്നേഹമുണ്ടെങ്കിൽ ഒരു വല്ലാത്ത കമ്മിറ്റ്മെന്റ് ഉണ്ടാകും. സഭയെ അമ്മയായി കാണുക എന്ന് പറഞ്ഞാൽ ഇന്ന് ചെയ്യാനുള്ളത് സഭയോട് കമ്മിറ്റ്മെന്റോടുകൂടി ചെയ്യുക എന്നാണ് അർത്ഥം. അത് ചെയ്യുന്നുണ്ടെങ്കിൽ വെട്ടിക്കപ്പെടുന്നവരെ ആർക്കും വെട്ടിപ്പൊട്ടിക്കാൻ പറ്റാത്ത ഒരു ഉയരങ്ങളിലേക്ക് നമ്മളെത്തും. അതുണ്ടെങ്കിൽ നമ്മുടെ അമ്മയോടുള്ള സ്നേഹത്തിന്റെ ഒരു ഭാഗമാണ് ചിലതൊക്കെ നാം സഹിക്കുക, ചിലതൊക്കെ നാം പൊറുക്കുക. അപ്പൊ നിങ്ങളുടെ ഇടവയ്ക്ക് അമൂല്യമായ ഒരു സാധ്യതയുണ്ട്. അത് ഞാൻ കണ്ടത് നിങ്ങളുടെ അച്ഛൻ നിങ്ങൾ ഇതുമാത്രം സ്നേഹിക്കുന്നു എന്ന് എനിക്ക് നല്ല ബോധ്യമാണ്. നിങ്ങൾക്കും അത് ബോധ്യമാണെന്ന് എനിക്കറിയാം. എനിക്കൊരു സന്തോഷമുള്ളത് അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞ് കരമുയർത്തിയവരിൽ 3 പേരാണ് ഞാൻ കണ്ടത്, എൻ്റെ കണ്ണിപ്പെട്ടത്. അത് സന്തോഷമുള്ളത് 2 അപ്പന്മാരായിരുന്നു എന്നുള്ളത്
അച്ഛൻ പറഞ്ഞു തന്നെ ഞാൻ മനസ്സിലാക്കുന്നു. ഇവിടുത്തെ അപ്പന്മാരുടെ ഒരു കമ്മിറ്റ്മെന്റിന്റെ അടയാളമായിട്ട് ഞാൻ എടുക്കുന്നു. അപ്പന്മാരെ സത്യമായിട്ടും നിങ്ങളുടെ സ്നേഹത്തിന്റെ മുമ്പിൽ ഞാൻ ഈ ദുഃഖാനയുടെ ദിവസത്തിൽ ഞാൻ തലകുമ്പിട്ട് വന്നിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിച്ച് ഉയർത്തും. ഇവിധത്തിൽ നമ്മുടെ ഇടവകയെ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് പറ്റട്ടെ. എൻ്റെ ഹൃദയം മറ്റൊരു സ്ഥലത്താണ് കിടക്കുന്നത്. ഇന്ന് നിങ്ങളുടെ ശുശ്രൂഷയ്ക്ക് ഞാനായിക്കൊണ്ട് വരാതിരുന്ന് ഒരു ക്ലംസി നേച്ചർ ഉണ്ടാക്കണ്ട എന്നോർത്ത് ഞാനും എന്നെ ഏറ്റവും സ്നേഹിക്കുന്ന മൂന്ന് ചെറുപ്പക്കാരോടെ കൂടി 11:30 ധ്യാനകേന്ദ്രത്തിൽ നിന്ന് പോയി 1:40 അവിടെ ചെന്നിരുന്ന് 3 മണിവരെ ഇരുന്ന് വീട്ടിൽ പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു വന്ന് ഈ കുഞ്ഞു സമൂഹത്തെ എൻ്റെ ഉള്ളിൽ സ്നേഹിക്കുന്നതുകൊണ്ട് ഞാൻ വന്നതാണ്. അപ്പോൾ ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. എനിക്ക് 1-2 കൊച്ചു കൊച്ചു കാര്യങ്ങൾ പറയാൻ തോന്നിയത്, 1-ാം തരം ആർട്ടിസ്റ്റുകളെ ഞാൻ ഈ കുറച്ച് ചെറിയ സമയം കൊണ്ട് കണ്ടു. ഒരു എണ്ണി പിടിച്ച് പറയാൻ 7 ഹൈ ആർട്ടിസ്റ്റുകളെ ഈ ചെറിയ സമൂഹത്തിൽ കണ്ടു. അതായത് രാജാവിൻ്റെ കൂടെ നിന്ന ആ എംബ്രാന്തിരി ഉൾപ്പെടെ അപൂർവ ടാലൻസ് ഉള്ളവരുണ്ട്. 2, ഞാൻ നിങ്ങളിൽ കണ്ട ഒരു വലിയ നന്മ, ഒരു അഹങ്കാരവുമില്ലാതെ അന്ന് ആ വലിയ ശുശ്രൂഷയ്ക്ക് നിങ്ങൾ സഹകരിച്ചു. അപ്പം ഈ അഹങ്കാരമില്ലായ്മ നിങ്ങൾ ഇനിയും സൂക്ഷിക്കണം. 3 ഒരു കൊച്ചു തിരുത്തലാണ്. പണ്ടൊക്കെ എനിക്ക് പറ്റിയതുപോലെ ഒരു നല്ല പ്രോഗ്രാം ചെയ്യുമ്പം ഇച്ചിരി കഷ്ടപ്പെട്ടാണെങ്കിലും അല്പം കൂടി ഒന്ന് ഒരുങ്ങാൻ നിങ്ങൾ നോക്കണം. അത് നിങ്ങളുള്ള നിങ്ങളുള്ള എൻ്റെ സ്നേഹം കൊണ്ട് പറഞ്ഞതാണ്. 6 എടുത്ത് കമ്പോസ് ചെയ്ത ഒരു സ്ക്രിപ്റ്റാണ് ഇത്. അപ്പം അത് ശരിക്കും അതുപോലെ അവതരിപ്പിച്ച ജനം ഇങ്ങനെ വീർപ്പടക്കി പോകും. കണ്ണിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അവിടെ അത് കണ്ട് ഇവിടെ ഈ സംഭവം കണ്ട് അങ്ങനെ മാറി മാറിപ്പോവും. അപ്പം ഈ തിരക്കുകളുടെയും സൺഡേ സ്കൂളിൻ്റെയും ഓട്ടത്തിൻ്റെയും സ്കൂൾ വർഷത്തിൻ്റെയൊക്കെ ഇടയ്ക്ക് പരിശീലനത്തിൻ്റെ ഒരു കുറവ് ഞാൻ കണ്ടു. അത് ഒഴിവാക്കാൻ നോക്കണം. ഒരു കലാപരിപാടി നടത്തും പരമാവധി നോക്കണം. ബാക്കിയൊക്കെ ദൈവത്തിന് കൊടുക്കണം. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ബാക്കി തീർച്ചയായിട്ടും ഇന്ന് നിങ്ങളുടെ കുർബാന അർപ്പിക്കാനോട് കൂടി പുറപ്പെട്ട് ജോൺസൺ അച്ഛനെ ഉദ്ദേശിച്ചിരുന്നു. ഇത് 2-ാം തവണയാണ്. ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് വരുന്നു. മുഖ്യ അതിഥി എന്നിട്ടത് കൊണ്ട് ഞാനത് പ്രത്യേകിച്ച് ഇവ കുഞ്ഞ് മരിച്ചു പോയതിന് ശേഷം ഇന്നലെ രാത്രിയിൽ ഉറങ്ങിയിട്ടില്ല. അപ്പം ഇന്ന് കുർബാനയ്ക്ക് ഞാൻ വരണമെന്ന് എനിക്ക് അറിയാതായിപ്പോയി. ഐ എം സോറി. ഞാൻ നിങ്ങളുടെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സന്തോഷത്തോടെ ഒരു ഞായറാഴ്ച വന്ന് ബലി അർപ്പിക്കും. നമുക്കൊരു നിമിഷം ഒന്ന് ശാന്തമായിട്ട് പ്രാർത്ഥിക്കാം. തോമസ് ലീഹായുടെ വിശ്വാസ പ്രഖ്യാപനത്തെ അനുസ്മരിക്കുന്ന പുതുഞ്ഞായറാചരണവും നമ്മുടെ പ്രധാന തിരുനാളുകളാണ്. ചെയ്തു തർക്കം.
മുകളിൽ പ്രാർത്ഥിച്ചിട്ട് മലയിറങ്ങി വന്ന മിശിഹാനാഥൻ തന്നോടുകൂടി ആയിരിക്കാനും പ്രസംഗിക്കാൻ അയക്കാനുമായി പേര് ചൊല്ലി വിളിച്ച തന്റെ 12 പേരിൽ ഒരുവനായി യഹൂദനായ തോമായും ഉൾപ്പെട്ടിരുന്നു. ഊണിലും ഉറക്കത്തിലും തന്റെ ഗുരുവിനെ നിഴൽ പോലെ അനുഗമിച്ച അച്ചടക്കമുള്ള അനിയായി ആയിരുന്നു ഈശോയ്ക്ക് തോമ. യോഹന്നാന്റെ സുവിശേഷം 11 അധ്യായത്തിൽ ഇപ്രകാരം പറയുന്നു, ലാസറിന്റെ മരണ വാർത്ത അറിഞ്ഞപ്പോൾ ഈശോ ബെഥാനിയയിലേക്ക് പോകുവാൻ ഒരുങ്ങുന്നു. ഈ യാത്രാമധ്യേ തന്നെ കല്ലെറിയുവാൻ യഹൂദന്മാർ പതിയിരിക്കുന്നതിനാൽ യൂദയായിലേക്ക് പോകേണ്ട എന്ന് തന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർ പറയുമ്പോഴും അവർക്ക് ധൈര്യം പകർന്നു കൊടുത്തുകൊണ്ട് അവരോട് പറയുന്നു, നമുക്കും അവരോട് കൂടി പോയി മരിക്കാമെന്ന്. വീണ്ടും നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിന്റെ തലയിൽ 4 ദിവസം ശോകമൂഹമായ അന്തരീക്ഷത്തിൽ വെച്ചുള്ള ക്രിസ്തുനാഥന്റെ അന്ത്യ ഉപദേശങ്ങൾക്കിടയിൽ കയറിയും തോമാഥന്റെ സംശയം ഉന്നയിക്കുന്നതായിട്ട് യോഹന്നാന്റെ സുവിശേഷം 14 5-6 വാക്യങ്ങൾ ഇപ്രകാരം പറയുന്നു, പീഡാസഹനവും കുരിശുമരണവും വഴി ഈ ലോകത്തിൽ നിന്നും തന്റെ പിതാവിന്റെ സന്നിധിയിലേക്ക് പോകുന്നതിനെ പറ്റി ശിഷ്യന്മാരോട് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോഴേ അവർക്കൊന്നും മനസ്സിലായില്ല. അപ്പോൾ ശിശുസഹജമായ ഒരു നിഷ്കളങ്കതയോടെ തോമാസ്ലിഹ ഈശോയോട് ചോദിക്കുന്ന ഒരു ഭാഗമുണ്ട്, അങ്ങ് എവിടേക്ക് പോകുന്നുവെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ, പിന്നെ വഴി ഞങ്ങൾക്ക് എങ്ങനെ അറിയാൻ സാധിക്കുമെന്ന്. ഈശോ പറയുന്നു, വഴിയും സത്യവും ജീവനും ഞാനാകുന്നു എന്ന്. ശരി.